ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഹൽവയാണ് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഹൽവയാണിത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോകാം ഹൽവ തയ്യാറാക്കാനായിട്ട് ഒരു അര കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കോൺഫ്ലോർ മെഷർ ചെയ്തെടുത്ത അതേ കപ്പിൽ 1.5 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു വിസ്കോ തവിയോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടകളൊന്നുമില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റിവെക്കാം ഇനി നമ്മൾ ഹൽവ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ട്രേയിൽ കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ കുറച്ച് നട്ട്സ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കാഷ്യൂനട്ടും ബദാമും ആണ് എടുത്തിരിക്കുന്നത് ഇനി അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 കപ്പിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം കോൺഫ്ലോർ ഒക്കെ അളന്നെടുത്ത് സെയിം കപ്പിൽ തന്നെ എടുക്കണം കൂടെ തന്നെ 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടിയാൽ മതി ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലോർ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം ഒരു 5-6 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്ക് ആയി കിട്ടും ഇപ്പോൾ ഇത് നന്നായിട്ട് തിക്കായിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു പരുവാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ആദ്യം ഞാനൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ചേർക്കുന്നത് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം നെയ്യ് ചേർത്തിട്ട് ഒരു 5 മിനിറ്റോളം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കളർ ആഡ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്യാം ഞാനിവിടെ ഓറഞ്ച് റെഡ് കളറാണ് ചേർക്കുന്നത് ഫുഡ് കളറിന് പകരമായിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയോ ബീട്രൂട്ട് ജ്യൂസോ ഒക്കെ യൂസ് ചെയ്യാം കളറും കൂടെ ചേർത്തിട്ട് ഒരു 5-6 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു 2-3 ഏലക്കയും 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഏലക്ക പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി ഇനി നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം ഹൽവ കഴിക്കുന്ന സമയത്ത് ഇതേപോലെ നട്ട്സും കൂടെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഞാനിവിടെ കുറച്ച് ബദാമും കാഷ്യൂനട്ടും കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കാം നമുക്കിത് പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവായി കിട്ടണം ഇപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇതേപോലെ ഒരു സൈഡിലേക്ക് ആക്കുമ്പം പാനിൽ ഒട്ടിപ്പിടിക്കാതെ വിട്ട് വരുന്നുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടോടുകൂടെ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് വെച്ചു കൊടുക്കാം സാധാരണ ഹൽവയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് സമയം നമുക്കിതിനായിട്ട് മാറ്റി വെക്കേണ്ടതില്ല ഒരു 20 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിത് റെഡിയായി കിട്ടും മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒരു 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഹൽവ സെറ്റായി കിട്ടും ഇപ്പോൾ ഹൽവ നല്ലപോലെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കോ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് റാപ്പിലേക്കോ തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഹൽവയാണ് നമുക്കിത് നന്നായിട്ട് സെറ്റായിട്ടും കിട്ടിയിട്ടുണ്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണിത് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പ്ലാസ്റ്റിക് റാപ്പിലൊന്ന് പൊതിഞ്ഞു വെക്കാം ഞാനിതൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിച്ചു തരാം കോൺഫ്ലോർ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ബോംബെ കറാച്ചി ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അള്ളാ താങ്ക് യു